ഗൾഫ് 18 വിശദമായി. ജപ്പാനിലെ ഹിരോഷിമയിൽ നടന്ന G7 ഉച്ചകോടി സമാപിച്ചു. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ തീരുമാനിച്ചാണ് യോഗം അവസാനിച്ചത്. റഷ്യയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുന്നത് വഴി റഷ്യയെ അശക്തമാക്കാനാണ് G7 രാഷ്ട്രങ്ങൾ ലക്ഷ്യമിടുന്നത്. ഇതോടൊപ്പം യുക്രൈനുള്ള സഹായം തുടരുകയും ചെയ്യും. ഉച്ചകോടിയിൽ ചൈനയ്ക്കെതിരെയും വിമർശനമുണ്ടായി. ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്ന നടപടി ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു വിമർശനം. അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസരിച്ച് നീങ്ങണമെന്ന് G7 രാഷ്ട്രങ്ങൾ ചൈനയോട് ആവശ്യപ്പെട്ടു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനകുമായി കൂടിക്കാഴ്ച നടത്തി. തന്ത്രപ്രധാനമായ വിഷയങ്ങളിലെ സഖ്യം, ഇന്ത്യ UK വിദേശ വ്യാപാര കരാർ എന്നിവയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, ശാസ്ത്ര സാങ്കേതിക മേഖലകൾ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങി നിരവധി മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ജമ്മുകാശ്മീരിൽ നടക്കുന്ന G20 ഉച്ചകോടിക്ക് ഭീകരരുടെ ഭീഷണി. ലഷ്കർ എ തോയ്ബയുടെ ഉപവിഭാഗമായ TRF ആണ് ഭീഷണിയുമായി രംഗത്തെത്തിയത്. ഉച്ചകോടി നടക്കുന്ന ഭാഗത്തേക്ക് പോകരുതെന്ന് നാട്ടുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലെ SFI ആൾമാറാട്ടത്തിൽ പോലീസ് കേസെടുത്തു. കേരള സർവകലാശാല നൽകിയ പരാതിയിലാണ് പ്രിൻസിപ്പൽ ഡോക്ടർ G.J. ഷൈജുവിനെ ഒന്നാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. ഷൈജുവിൻ്റെ പ്രിൻസിപ്പൽ അംഗീകാരം സർവകലാശാല റദ്ദാക്കുകയും ചെയ്തു. ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനപ്രകാരമാണ് സർവകലാശാല രജിസ്ട്രാർ DGP പരാതി നൽകിയത്. തുടർന്ന് പോലീസ് മേധാവി ഈ പരാതി കാട്ടാക്കട പോലീസ് സ്റ്റേഷന് കൈമാറി. ആൾമാറാട്ടം, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കാട്ടാക്കട പോലീസ് കേസെടുത്തത്. പ്രിൻസിപ്പൽ ഡോക്ടർ G.J. ഷൈജുവിനെ കേസിൽ ഒന്നാം പ്രതിയാക്കി. SFI നേതാവ് എ വിശാഖ് രണ്ടാം പ്രതിയാണ്. എന്നാൽ KSU നൽകിയ പരാതിയിൽ ഇതുവരെയും നടപടിയുണ്ടായിട്ടില്ല. കൂടാതെ പ്രിൻസിപ്പലായി തുടരുന്നതിന് ഷൈജുവിന് നൽകിയ അംഗീകാരവും സർവകലാശാല റദ്ദാക്കി. സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ഈ നടപടിയും. കാര്യങ്ങൾ വിശദമാക്കിക്കൊണ്ട് ഉത്തരവും പുറത്തിറക്കി. അതുകൂടാതെ ഷൈജുവിനെ അധ്യാപക വൃത്തിയിൽ നിന്നടക്കം എല്ലാ ചുമതലകളിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാളെ കോളേജ് മാനേജ്മെന്റിനും യൂണിവേഴ്സിറ്റി കത്ത് നൽകും. മാനേജർ അധ്യക്ഷനായ 3-അംഗ സമിതി വിവാദം അന്വേഷിച്ച ശേഷമാകും ഷൈജുവിനെതിരായ നടപടിയുടെ കാര്യത്തിൽ കോളേജ് അധികൃതർ തീരുമാനമെടുക്കുക. KPCT അംഗമാണെങ്കിലും ഷൈജുവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. പ്രിൻസിപ്പളിൽ മാത്രം ഒരു കുറ്റം ആരോപിച്ച് കേസ് അതിലൊതുക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ അതിന് പരിഹാര മാർഗമായി ഞങ്ങൾ ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ശിക്ഷിക്കണം, അല്ലെങ്കിൽ കേസിൽ പെടുത്തണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ കോടതിയിൽ പോകും. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രിൻസിപ്പൽ വാസ്തവത്തിൽ ഈ രാജ്യത്തൊരു യൂണിവേഴ്സിറ്റിക്ക് അപമാനമില്ല ഇങ്ങനത്തെ ഒരു മനുഷ്യൻ. ഞാൻ ലജ്ജിക്കുന്നു, കോൺഗ്രസിന്റെ അനുകൂല സംഘടനയിലെ ഒരു പ്രവർത്തകനാണ് എങ്കിൽ അതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. വിവാദം കത്തി നിൽക്കുന്നതിനാൽ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പും അനന്തമായി നീളുകയാണ്. മറ്റു കോളേജുകളിലെ UEC ലിസ്റ്റ് പരിശോധിച്ചതിന് ശേഷം മാത്രം തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ മതിയെന്ന നിലപാടാണ് കേരള സർവകലാശാല എടുത്തിരിക്കുന്നത്. News 18 തിരുവനന്തപുരം. കാട്ടാക്കട കോളേജ് ആൾമാറാട്ടത്തിൽ അന്വേഷണ കമ്മീഷൻ പ്രഖ്യാപിച്ച CPM. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ DK മുരളിയും S പുഷ്പലതയുമാണ് കമ്മീഷൻ അംഗങ്ങൾ. CPM നേതാക്കൾക്ക് പങ്കുണ്ടോ എന്നതടക്കം കമ്മീഷൻ പരിശോധിക്കും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിനെതിരാണ് തീരുമാനം. ആൾമാറാട്ടത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും വിശദമായ അന്വേഷണം വേണമെന്നും കാട്ടി MLA മാരായ G. സ്റ്റീഫൻ, IB സതീഷ് എന്നിവർ CPM ജില്ലാ നേതൃത്വത്തിന് കത്ത് നൽകിയിരുന്നു. രക്തസാക്ഷികളെക്കുറിച്ച് വിവാദ പരാമർശവുമായി തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. അനാവശ്യ കലഹത്തിന് പോയി മരിച്ചവരാണ് രാഷ്ട്രീയ രക്തസാക്ഷികൾ എന്നായിരുന്നു പരാമർശം. ബിഷപ്പിന്റെ പരാമർശത്തിനെതിരെ CPM രംഗത്തെത്തി. കണ്ണൂർ ചെറുപുഴയിൽ നടന്ന KCYM യുവജന ദിനാഘോഷവേദിയിലാണ് മാർ ജോസഫ് പാംപ്ലാനിയുടെ വിവാദ വാക്കുകൾ. രക്തസാക്ഷികളിൽ ചിലർ പ്രകടനത്തിനിടെ പോലീസ് ഓടിച്ചപ്പോൾ പാലത്തിൽ നിന്ന് തെന്നി വീണ് മരിച്ചവരാണെന്ന് മാർ ജോസഫ് പാംപ്ലാനി. രാഷ്ട്രീയ രക്തസാക്ഷികളെ പോലെയല്ല അപ്പോസ്തലന്മാർ. അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷിത്വം സത്യത്തിന് വേണ്ടിയായിരുന്നുവെന്നും പാംപ്ലാനി പറഞ്ഞു. ബിഷപ്പിന്റെ പരാമർശത്തിനെതിരെ പ്രതിഷേധമുയർന്നു. ബിഷപ്പിനെതിരെ CPM രംഗത്തെത്തി. ബിഷപ്പിന്റെ പ്രസ്താവന ആർക്കു വേണ്ടിയെന്നും എന്തിനു വേണ്ടിയെന്നും വ്യക്തമാക്കണമെന്ന് ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ആവശ്യപ്പെട്ടു.
ഈ പ്രസ്താവന ആരെ സഹായിക്കാനാണ് എന്നുള്ളത് നമുക്കൊക്കെ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. പരിണിത പ്രജ്ഞനായ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാനാവാത്ത വാക്കുകളെന്ന് പി ജയരാജൻ. ഇങ്ങനെയുള്ള ഉന്നതനായിട്ടുള്ള ഒരു പിതാവ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം ഖേദകരമാണ്. ബിഷപ്പ് ഉദ്ദേശിച്ചത് ആർ എസ് എസ് ബി ജെ പി രക്തസാക്ഷികളെയാകുമെന്ന് എം വി ജയരാജൻ. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് നേരെ സമീപകാലത്ത് നടക്കുന്ന വേട്ടകൾ കൂടി നോക്കിയാൽ ബിഷപ്പിന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടുകൂടിയാവാം ഇത്തരം ഒരു പരാമർശം നടത്തിയിട്ടുണ്ടാവുക. റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചാൽ ബി ജെ പിക്ക് എം പി എ നൽകാമെന്ന പാംപ്ലാനിയുടെ വാക്കുകൾ നേരത്തെ വിവാദമായിരുന്നു. ന്യൂസ് 18 കണ്ണൂർ. കാട്ടുപോത്താക്രമണ വിഷയത്തിൽ കെ സി ബി സിക്കെതിരെ പരാമർശം വിവാദമായതോടെ വിശദീകരണവുമായി വനംമന്ത്രി രംഗത്തെത്തി. ആരെയും ഭയപ്പെടുത്തി നിശബ്ദരാക്കാമെന്ന നിലപാടില്ല എന്നും മൃതദേഹം വെച്ചുള്ള വിലപേശൽ സമരം അരുത് എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ബിഷപ്പ് പറഞ്ഞത് മൃതദേഹം ഉപയോഗിച്ച് വിലപേശൽ സമരം കെ സി ബി സി നടത്തിയില്ല എന്നതാണ്. ആ നിലപാട് സ്വാഗതം ചെയ്യുന്നു. കെ സി ബി സി അല്ല മറ്റാരോ പ്രകോപനപരമായ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും മന്ത്രി പറയുന്നു. ഞാൻ അഭ്യർത്ഥനയാണ് വെച്ചിട്ടുള്ളത്, എല്ലാവരോടും അപേക്ഷയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തേണ്ട ഒരു ആവശ്യം ഈ ഘട്ടത്തിൽ ഇല്ല. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല. ഞാൻ അപേക്ഷിക്കുക മാത്രമാണ്. അത്തരം കുരിശ ശ്രമങ്ങളെ കണ്ടറിയണം, തിരിച്ചറിയണം, സമാധാനപരമായ കാര്യങ്ങളുമായിട്ട് പോകണം. എറണാകുളം കോതമംഗലം പൂയംകുട്ടി വനത്തിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഉറിയമ്പെട്ടി ആദിവാസി കോളനിയിലെ വേലപ്പനാണ് പരിക്കേറ്റത്. കുഞ്ചിപ്പാറയ്ക്ക് സമീപം മഞ്ചപ്പാറ എന്ന സ്ഥലത്താണ് ആക്രമണം നടന്നത്. ബന്ധുക്കൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴായിരുന്നു ഈ ആക്രമണം. എറണാകുളം മൂഴിക്കുളം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ മദ്യപാനിയുടെ അതിക്രമം. മദ്യപിച്ചെത്തിയ ഇടവക അംഗമായ മാർട്ടിൻ അൾത്താരിൽ കയറി കുർബാന തടസ്സപ്പെടുത്തി. രാവിലെ 9:30 കുർബാനയ്ക്കിടെയായിരുന്നു ഈ അതിക്രമം. അൾത്താരയിലെ ക്രൂശിത രൂപവും തകർത്തു. സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നിലനിൽക്കുന്ന പള്ളിയാണിത്. ജനാഭിമുഖ കുർബാനയെ എതിർക്കുന്ന വിഭാഗം ഇയാൾക്ക് മദ്യം നൽകി കുർബാന തടസ്സപ്പെടുത്താൻ പറഞ്ഞു വിട്ടുവെന്ന് ആരോപണമുണ്ട്. എ ഐ ക്യാമറ വിവാദത്തിൽ സർക്കാരിനെ വിടാതെ പ്രതിപക്ഷം. 2017 രൂപീകരിച്ച അക്ഷര കമ്പനി എങ്ങനെ ടെൻഡറിൽ പങ്കെടുത്തുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു. ഗുജറാത്ത് കമ്പനി എന്തുകൊണ്ട് തള്ളപ്പെട്ടു? വ്യവസായ മന്ത്രി കെൽട്രോൺ എം ഡിയെ പോലെ സംസാരിക്കുന്നു. ഉപകരാർ നൽകുന്നത് കെൽട്രോൺ അറിയണമെന്നാണ് വ്യവസ്ഥയെന്നും വി ഡി സതീശൻ ആവർത്തിച്ചു. 300,000 പേർക്ക് തൊഴിൽ നൽകിയെന്ന സർക്കാർ പ്രഖ്യാപനം തട്ടിപ്പാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഏതൊക്കെ വാഗ്ദാനങ്ങളാണ് നടപ്പിലായതെന്ന് തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. സർക്കാരിന്റെ അവകാശവാദങ്ങൾക്ക് അപട്ടയമാണെന്നും സതീശൻ പറഞ്ഞു. ഇപ്പോഴുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാന ഭാഗം എന്താ? 300,000+ ആളുകൾക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ്. ഏതിലാ പുതിയ സംരംഭം? ഈ ഇന്റേൺസിനെ എല്ലാ പഞ്ചായത്തിലും വെച്ചിട്ട് എല്ലാ പഞ്ചായത്തിലെയും ബാങ്കുകളിൽ പോയി ബാങ്ക് ആർക്കൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കുക. ലോക്കൽ ബോഡിയിൽ ആരെല്ലാം പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ലൈസൻസിന് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് നോക്കുക. എന്നിട്ട് ആ ലിസ്റ്റെല്ലാം എടുത്തിട്ട് കേരളത്തിൽ സർക്കാരിന്റെ നേതൃത്വത്തിൽ പുതിയ സംരംഭം തുടങ്ങി എന്ന അവകാശവാദം നടത്തുക. പൊള്ളയായ അവകാശവാദമാണ്. അതാണ് സർക്കാർ വഷളായത്. യു ഡി എഫിന്റെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരത്തിനിടെ ഒരു ജീവനക്കാരെയും കയ്യേറ്റം ചെയ്തിട്ടില്ല എന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ. സി പി എം സമരം ചെയ്തപ്പോൾ ജീവനക്കാരെ തടഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ തടഞ്ഞതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു കെ സുധാകരൻ. സ്റ്റാഫിനെ ജോലി ചെയ്യാൻ അകത്തേക്ക് കടത്തിവിടുവോ? കടത്തിവിടുന്ന പതിവുണ്ടോ? സി പി എം ചെയ്യോ? ഇടതുപക്ഷക്കാരാണെങ്കിൽ ചെയ്യോ? ഇടതുപക്ഷം നമ്മളായതുകൊണ്ട് അവർ നടന്നു പോയി. അവർ മറ്റവരാണെങ്കിൽ നമ്മൾ ആളുകളുടെ കാല് പോയേനെ. രണ്ടും വ്യത്യാസമുണ്ട് ഒരുപാട്. നമ്മൾ വിലക്കി തടഞ്ഞു, സത്യമാണ്. വേറെ ചെയ്തില്ലല്ലോ, കയ്യേറ്റം ചെയ്തില്ല, ദ്രോഹിച്ചില്ല, തെറി വിളിച്ചില്ല, ഒന്നും പറഞ്ഞില്ലല്ലോ. സി പി എംകാരാണെങ്കിലും തെറി കൊണ്ട് അഭിഷേകം നടത്തിയിട്ടുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ കേരളത്തിലെത്തി. തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയ ഉപരാഷ്ട്രപതി പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി. പിന്നീട് രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒരുക്കിയ അത്താഴസദ്യയിൽ പങ്കെടുത്തു. നാളെ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം ക്ലിഫ് ഹൌസിൽ പ്രഭാതഭക്ഷണം കഴിക്കും. 10:30 നിയമസഭാ മന്ദിരം രജത ജൂബിലി ആഘോഷോദ്ഘാടനവും ഉപരാഷ്ട്രപതി നിർവഹിക്കും.
തിരുവനന്തപുരം ചിറയൻകീഴിൽ വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പരാതിയുമായി രക്ഷിതാക്കൾ. ചിറയൻകീഴ് സ്വദേശിയായ യുവാവ് പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്ന് കുടുംബം മൊഴി നൽകി. ചിറയൻകീഴ് ശ്രീ ശാരദവിലാസം സ്കൂളിലെ വിദ്യാർത്ഥിനി രാഖിശ്രീയാണ് മരിച്ചത്. SSLC പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും രാഖിശ്രീക്ക് A+ ലഭിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. അർജുൻ എന്ന് പറയുന്ന കുട്ടിയുമായി പയ്യനുമായി എൻ്റെ കുട്ടി അടുപ്പിട്ട് കുട്ടി കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവൻ ഈ കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഇവൻ നിരന്തരം ശല്യം ചെയ്യുമെന്നും ഇവൻ ഒരു അവൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും നമ്പർ എഴുതിയ ഒരു പേപ്പറും ഒരു മൊബൈൽ ഫോണും ഇവിടെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഗൾഫിൽ പോവുകയാണ്, കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിൽ വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊടുത്തു. ഇത് എൻ്റെ കുട്ടിയിൽ നിന്ന് എൻ്റെ അമ്മ എൻ്റെ ഭാര്യയ്ക്ക് കിട്ടുകയുണ്ട്. അപ്പോൾ ഞാൻ കുട്ടിയായിട്ട് സംസാരിച്ചിട്ട് ഞാൻ ഈ മൊബൈലും ഈ നമ്പരും വേണമെങ്കിൽ പേപ്പറുമായിട്ട് ഞാൻ ഈ ചെറുക്കൻ്റെ വീട്ടിൽ ചെന്ന് പിതാവ് അവൻ്റെ അച്ഛനെ കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യും. എൻ്റെ കുട്ടി ഒരാഴ്ച മുമ്പ് ഇൻസ്പയർ എന്ന സ്ഥാപനത്തിൽ പ്രീ ഡിഗ്രി ട്യൂഷന് പോയി വരവ് ഒരാഴ്ച മുമ്പ് വന്നെന്ന് അവൻ ബസ് കയറാൻ വന്ന വഴിയിൽ വെച്ച് അവൻ താഴെ കുട്ടിയെ തടഞ്ഞു നിർത്തി എൻ്റെ കൂടെ ജീവിക്കാൻ അതിൻ്റെ എൻ്റെ ഈ ഗത്തിരി വാങ്ങിയിൽ ഇതിൻ്റെ ഞാൻ തീർത്ത് കളയും എന്ന് പറയും. മാനസികമായി ആള് വന്ന് വീണ്ടും ശല്യം ചെയ്യുമ്പോൾ ഇൻ്റെ മക്കളെ നമുക്ക് വന്ന ഉടൻ തന്നെ നമുക്ക് കേസ് കൊടുക്കാൻ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ വന്നത് എൻ്റെ കുട്ടിയുടെ പൊന്നമ്പലമേട്ടിൽ അനധികൃത പൂജ നടത്തിയ കേസിൽ ഒരാളെ കൂടി വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. കുമളി ആനവിലാസം അയ്യപ്പൻ കോവിൽ സ്വദേശി കണ്ണൻ എന്ന് വിളിക്കുന്ന ചന്ദ്രശേഖരാണ് അറസ്റ്റിലായത്. ഇടനിലക്കാരനെ പ്രവർത്തിച്ച ചന്ദ്രശേഖരനാണ് പൂജ നടത്തിയ ആളുകളെ നേരത്തെ അറസ്റ്റിലായ വനവികസന കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരുമായി പരിചയപ്പെടുത്തിയത്. വനത്തിനുള്ളിൽ അതിക്രമിച്ചു കടന്നവരുടെ കൂട്ടത്തിൽ ചന്ദ്രശേഖരനും ഉണ്ടായിരുന്നു. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി നാരായണൻ ഉൾപ്പെടെ 9 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. കോൺഗ്രസ് പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ കൊച്ചി കളമശ്ശേരിയിൽ 9 കുടുംബങ്ങൾക്ക് തലചായ്ക്കാൻ ഇടമായി. 1.5 കോടിയോളം രൂപ മുതൽ മുടക്കിൽ 3 നിരകളിലായി എല്ലാ സൗകര്യങ്ങളുള്ള ഫ്ലാറ്റാണ് ഒരുക്കിയിട്ടുള്ളത്. ബാത്റൂം അറ്റാച്ച്ഡായ 2 കിടപ്പ് മുറികൾ, അടുക്കള, ഹാൾ, ഉയർന്ന നിലവാരത്തിലുള്ള ടൈലുകൾ, ഭിത്തിയലമാരകൾ എന്നിങ്ങനെ നഗരത്തിലെ മികച്ച ആഡംബര ഫ്ളാറ്റുകളോട് കിടപിടിക്കുന്നതാണ് 9 കുടുംബങ്ങൾക്ക് ലഭിച്ച ഭവന സമുച്ചയം. 9% സ്ഥലത്തിന്റെ ആധാരം 9 കുടുംബങ്ങളുടെയും പേരിലാണ്. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി 4 ലക്ഷം രൂപ വീതം നഗരസഭയിൽ നിന്ന് ലഭിച്ചു. നാട്ടുകാരിൽ നിന്ന് പിരിച്ചും സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തുമൊക്കെയാണ് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകുന്ന ഭവന നിർമ്മാണ സമിതി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ഇന്ന് ഈ 9 കുടുംബങ്ങൾക്ക് വളരെ മനോഹരമായ വീടുകളാണ് നിർമ്മിച്ചത്. നമ്മൾ നിർമ്മിക്കുന്നതിനേക്കാൾ ഒക്കെ നല്ല രീതിയിൽ ഇവരുടെ സ്വപ്നം പൂണിയാവുന്ന രീതിയിൽ തന്നെ അവർ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് നമ്മൾ ഈ വീടിനെ കുറിച്ചുള്ള ആ നിർമ്മിതിയും അതിൻ്റെ സൗകര്യങ്ങളും. ഇത്രയും വർഷങ്ങൾ ഇവർ ഭവനമില്ലാതെ താമസിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ച് സ്വന്തമായ സ്ഥലമില്ലായിരുന്ന ആൾ ഇന്നിപ്പോൾ അവർ ഉള്ളവരായി. 1,37,00,000 രൂപയാണ് ഇതുവരെ മുതൽ മുടക്കുന്നത്. അപ്പോൾ കുറച്ച് ബാധ്യതകൾ ഇപ്പോഴുമുണ്ട്. ആ ബാധ്യതകൾ എങ്ങനെയും പരിഹരിക്കണമെന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ MA യൂസഫ് അലി ലുലുവിൻ്റെ ഡയറക്ടർ ഉണ്ടല്ലോ, അദ്ദേഹം കാരുണ്യവാനാണ്, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് സഹായം ചെയ്യുന്നതാണ്. ബാക്കി ഉള്ള പ്രശ്നങ്ങൾ ബാധ്യതകളൊക്കെ അദ്ദേഹം ഒത്തിൻ്റെയും കൂടി സഹായത്തോടെ അത് പൂർത്തീകരിക്കാൻ ബാധ്യതകൾ മുഴുവനും പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെ വിഷയം. നിർമ്മാണം പൂർത്തിയാക്കി ഫ്ളാറ്റ് കൈമാറുമ്പോഴും ലക്ഷങ്ങളുടെ ബാധ്യതയാണ് ഭവന നിർമ്മാണ സമിതിയെ കാത്തിരിക്കുന്നത്. പ്രവാസി വ്യവസായി MA യൂസഫ് അലി അടക്കമുള്ളവരുടെ സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഭാരവാഹികൾ. News 18 കൊച്ചി. സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടിയുബായ് അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5,615 രൂപ, പവന് 44,920 രൂപ, വെള്ളി ഗ്രാമിന് 79 രൂപ, കിലോയ്ക്ക് 79,000 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,851 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ടിയുബായ് അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. ഗൾഫ് 18 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.